റംസാൻ മാസത്തിൽ വൈകിട്ട് 6 ന് ശേഷമേ കട തുറക്കാവൂ എന്ന ഫത്വയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം രംഗത്ത് വന്നിരിക്കുകയാണ്. റംസാൻ മാസത്തിൽ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമേ കടകൾ തുറക്കാൻ പാടുള്ളൂ എന്ന ആഹ്വാനത്തിനെതിരെയാണ് മാർച്ച് 24 വെള്ളിയാഴ്ച രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തിക്കൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം BVVS തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അതിശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ചില ടീമുകൾക്ക്. റംസാൻ മാസത്തിൽ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമേ കടകൾ തുറക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ ഇസ്ലാമിക തീവ്രചിന്താഗതിക്കാരായ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ആശയപ്രചരണം നടത്തുന്നുണ്ട്. ഈ ഉത്തരവ് ധിക്കരിച്ചുകൊണ്ട് കടകൾ തുറന്നാൽ അടിച്ചു തകർക്കുമെന്നും ആ കച്ചവടക്കാരുടെ കടകൾ ഇനി ഒരിക്കലും തുറക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് ഭീഷണി. മതപരമായ ഈ തിട്ടൂരത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നും റംസാൻ മാസത്തിലും സാധാരണ പോലെ വ്യാപാരികൾ കടകൾ തുറന്ന് പ്രവർത്തിക്കണമെന്നും ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. അപ്രകാരം തുറന്ന് പ്രവർത്തിക്കുന്ന കച്ചവടക്കാർക്ക് സംരക്ഷണം കൊടുക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വ്യാപാരികൾ ഇവിടെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മാധ്യമ മേഖലയിൽ നിന്നും അതിശക്തമായ നിലപാടുമായി സുജയ പാർവതി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നതും കേരളം കണ്ടതാണ്. 24 ന്യൂസിൽ സസ്പെൻഷനിലാണെങ്കിലും നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സംഘപരിവാർ വേദിയിൽ സുജയ പാർവതി എത്തിയതും ഏവരും ചർച്ച ചെയ്തതാണ്. തൃപ്പൂണിത്തുറയിൽ BMS വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെ പുകഴ്ത്തുകയും ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ BMS CITU-വിനേക്കാൾ മികച്ച സംഘടനയാണെന്നും പറഞ്ഞതിന് 24 ന്യൂസിന്റെ സസ്പെൻഷൻ നേരിട്ട ന്യൂസ് എഡിറ്റർ സുജയ പാർവതി വീണ്ടും സംഘപരിവാർ വേദിയിലെത്തിയതും കേരളത്തിലെ സോഷ്യൽ മീഡിയ ഇപ്പോഴും സജീവമായി ചർച്ച ചെയ്യുകയാണ്. യുവം 2023 ലോഞ്ചിംഗ് പരിപാടിയിൽ മുഖ്യ അതിഥിയായി കെ സുരേന്ദ്രനൊപ്പമാണ് സുജയ പാർവതി പങ്കെടുത്തത്. താൻ സസ്പെൻഷൻ പെൻഡിംഗ് എൻക്വയറിയിലാണ്, അതുകൊണ്ട് കൂടുതൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്നും എന്നാൽ താൻ പറഞ്ഞതിലൊന്നും ഒരു മാറ്റവുമില്ല എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും സുജയ പാർവതി പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും നീണ്ട കയ്യടിയാണ് ഉയർന്നത്. സംഘപരിവാറിനെയും നരേന്ദ്രമോദിയെയും അനുകൂലിച്ച് സംസാരിച്ചതിന് സുജയ പാർവതിയെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ 24 ന്യൂസിലെ മാനേജ്മെന്റ് തലത്തിൽ എതിർപ്പുയർന്നതായി വാർത്തയുണ്ടായിരുന്നു. അതിനിടെ ഒരു സഹപ്രവർത്തകനെതിരെ ലൈംഗിക പീഡന പരാതി കൊടുക്കുകയും ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് സുജയ പാർവതിയെ സസ്പെൻഡ് ചെയ്തതെന്നും ചില വാർത്തകളും ഉണ്ടായിരുന്നു. വൈബ്രന്റ് യൂത്ത് ഫോർ മോഡിഫൈയിങ് കേരളയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള യുവ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി സുജയ പാർവതി പങ്കെടുത്തത് പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.